വണ്ടിപ്പെരിയാർ ചൂരുകുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പീഡനത്തിനിടെ ബോധരഹിതയായ 6 വയസ്സുകാരിയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ എസ്റ്റേറ്റിലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഐ4യു സ്പെഷ്യൽ. സംഭവത്തിൽ എസ്റ്റേറ്റിലെ തന്നെ അർജുൻ എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിലെ തൊഴിലാളി ദമ്പതികളുടെ ഇളയ മകളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വീട്ടിൽ മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. പുറത്തുപോയിരുന്ന സഹോദരൻ തിരിച്ചെത്തിയപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടത്. വീട്ടിനുള്ളിൽ കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങിയതാണ് എന്നതായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി കടുത്ത പീഡനത്തിന് ഇരയായിരുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അർജുൻ പിടിയിലായത്. എസ്റ്റേറ്റ് ലയത്തിലെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന യുവാവ് കുട്ടിയെ നാളുകളായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മാതാപിതാക്കൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് മുതലെടുത്തായിരുന്നു പ്രതി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. കൊലപാതക ദിവസം അർജുൻ വീട്ടിലെത്തി പീഡിപ്പിക്കുന്നതിനിടെ പെൺകുട്ടി ബോധരഹിതയായി വീണു. അനക്കമറ്റ് കിടന്ന 6 വയസ്സുകാരി മരിച്ചെന്ന് കരുതിയ പ്രതി മുറിക്കുള്ളിലെ കയറിൽ കുട്ടിയെ കെട്ടിത്തൂക്കിയ ശേഷം കടന്നുകളയുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അനക്കമറ്റ് കിടന്ന 6 വയസ്സുകാരി മരിച്ചെന്ന് കരുതിയ പ്രതി മുറിക്കുള്ളിലെ കയറിൽ ഷാൾ ഉപയോഗിച്ച് കുട്ടിയെ കെട്ടിത്തൂക്കിയ ശേഷം കടന്നുകളയുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അതേസമയം കുട്ടിയുടെ മരണവിവരം പുറത്തുവന്നതോടെ ഇയാൾ പൊട്ടിക്കരയുകയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ അതിക്രമങ്ങൾക്ക് ഇരയായിരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതിപ്പെടാറില്ലായിരുന്നു. പലപ്പോഴും കുട്ടികളുടെ ഭാവിയെ കരുതിയാണ് ഇത്തരത്തിൽ രക്ഷകർത്താക്കൾ നിലപാട് എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിക്രമങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപരിചിതരിൽ നിന്നുള്ള അതിക്രമങ്ങളെക്കാൾ കൂടുതലും പരിചിതരിൽ നിന്നാണ് പലപ്പോഴും കുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് വിധേയമാകുന്നത്. വീടുമായുള്ള അടുപ്പം മുതലെടുത്ത് കുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. ബന്ധുക്കളിൽ നിന്ന് പീഡനത്തിന് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണവും കുറവല്ല. ആൺകുട്ടികളും ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. സ്കൂളുകളിൽ നടക്കുന്ന കൗൺസിലിങ്ങുകളിലാണ് മിക്കവാറും ഇത്തരം അതിക്രമങ്ങൾ പുറത്തറിയുന്നത്. അതിക്രമങ്ങൾ ഉണ്ടായാലും ചില രക്ഷിതാക്കൾ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. ഈ പ്രവണതയിൽ മാറ്റമുണ്ടായാൽ മാത്രമേ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയൂ. നമ്മുടെ മക്കൾ നമ്മുടെ മാത്രം മക്കളാണെന്നുള്ള തിരിച്ചറിവാണ് മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടത്. സ്നേഹത്തിൽ പൊതിഞ്ഞ കാപട്യം തിരിച്ചറിയാൻ കഴിയാത്ത മക്കളുടെ നേരെ ഉണ്ടാകുന്ന ഓരോ ചൂഷണവും മാതാപിതാക്കളുടെ ജാഗ്രതയുണ്ടെങ്കിൽ ഒഴിവാക്കാനാവും. മറച്ചു വയ്ക്കപ്പെടുന്ന ഓരോ പീഡനത്തിന്റെയും ആഘാതത്തിൽപ്പെട്ട് മാനസികാരോഗ്യം നഷ്ടപ്പെടാതെ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളായി അവർ വളരട്ടെ. കരുതലായി, കാവലായി, കരുത്തായി കൂടെ ഉണ്ടാവട്ടെ ഓരോ മാതാപിതാക്കളും. ഐ4യു ന്യൂസ്, കോട്ടയം.